വിജേഷ് പിള്ളയെ മുൻനിർത്തി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ തിരക്കഥ കാണുമ്പോൾ പ്രബുദ്ധ കേരളത്തിന് ഓർമ്മ വരുന്നത് ഷാജ് കിരണിനെയാണ്. കഴിഞ്ഞ വർഷമാണ് ജയ് ഹിന്ദ് ടി വി മുൻ ലേഖകനായ ഷാജ് കിരൺ എന്നയാളെ വെച്ച് തിരക്കഥയൊരുക്കിയത്. മുഖ്യമന്ത്രിയുടെ ദൂതനും എ ഡി ജി പിയുടെ അടുത്തയാളുമായി സ്വപ്ന അവതരിപ്പിച്ച ഷാജ് കിരൺ സ്വപ്നയുടെ അടുത്തയാളാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ഷാജ് കിരൺ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ജീവന് ഭീഷണിയുണ്ടെന്നുമൊക്കെയായിരുന്നു അന്ന് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. മാധ്യമങ്ങൾ രാപ്പകൽ ചർച്ച ചെയ്ത നാടകം പിന്നീട് പുകയായി അസ്തമിച്ചു. സ്വപ്ന നൽകിയ 164 പ്രകാരമുള്ള മൊഴി പിൻവലിക്കാൻ ഷാജ് കിരൺ ആവശ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അയാൾ എത്തിയതെന്നും അന്ന് സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങൾ ബ്രേക്കിക്കാക്കി. മൊഴി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയായിരുന്നു ആരോപണം. മുഖ്യമന്ത്രിക്കെതിരായി താൻ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു ഷാജ് കിരണിന്റെ ഭീഷണിയെന്നും ഫോൺ റെക്കോർഡ് അടക്കമുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അതെല്ലാം പുറത്തുവിടുമെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിൽ ഷാജ് കിരണിനെ അപരിചിതനെന്ന് വിശേഷിപ്പിച്ച സ്വപ്നയുമായി ഇയാൾക്ക് അടുത്ത പരിചയമുണ്ടായിരുന്നുവെന്ന് ഷാജ് കിരൺ തന്നെ പുറത്തുവിട്ട ശബ്ദരേഖയിൽ തെളിയുകയാണ്. ഇത് മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഗൂഢാലോചനയിൽ ഷാജ് കിരണിന് പങ്കുണ്ടെന്ന വിവരവും പിന്നീട് തെളിഞ്ഞു. സിപിഐഎമ്മിനെ താറടിക്കാൻ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയ സ്വപ്ന സുരേഷ് പലതവണ തെറ്റായി പറഞ്ഞ പേര് പക്ഷേ മാതൃഭൂമി റിപ്പോർട്ടർ ശരിയായി റിപ്പോർട്ട് ചെയ്തു. സ്വപ്ന തന്നെ സമീപിച്ചയാളുടെ പേര് വിജയ് പിള്ളയെന്നാണ് ഫേസ്ബുക്ക് ലൈവിൽ ആവർത്തിച്ചു പറഞ്ഞത്. മാതൃഭൂമി അവതാരകനും റിപ്പോർട്ടറോട് ചോദിക്കുന്നത് സ്വപ്ന പറഞ്ഞ വിജയ് പിള്ളയെ കുറിച്ചാണ്. എന്നാൽ റിപ്പോർട്ടർ സ്വപ്ന തിരുത്തും മുമ്പേ വിജേഷ് പിള്ള എന്ന് കൃത്യമായി പറഞ്ഞു. മിനിറ്റുകൾക്കകം കൊച്ചിയിലെ വിജേഷ് പിള്ളയുടെ ഓഫീസിലെത്തി ലൈവും തുടങ്ങി. ഇതെല്ലാം ആരോപണത്തിന് പിന്നിലെ ആസൂത്രണം വ്യക്തമാക്കുന്നു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിലെ നായകൻ വിജേഷ് പിള്ള കൊച്ചിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമയെ കബളിപ്പിച്ചയാളാണ്. കളമശ്ശേരി ചങ്ങമ്പൂര നഗറിൽ ക്രസന്റ് ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഭാഗം കച്ചവട ആവശ്യത്തിനെന്ന പേരിൽ വാടകയ്ക്കെടുത്തായിരുന്നു തട്ടിപ്പ്. വാടക ഇനത്തിൽ 100,000 രൂപയോളം നൽകാതെ സ്ഥലം പിടിക്കുകയായിരുന്നു ഇയാൾ. 2017 ഇയാൾ മുറി വാടകയ്ക്കെടുത്തത്. കാർഡ് ബിസിനസ് ചെയ്യാനെന്നായിരുന്നു കെട്ടിട ഉടമ ജാക്സൺ മാത്യുവിനോട് പറഞ്ഞത്. എന്നാൽ എന്താണ് ചെയ്തിരുന്നതെന്ന് അറിയില്ലെന്ന് ജാക്സൺ പറയുന്നു. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് ഒത്തു തീർപ്പാക്കാൻ തനിക്ക് 30 കോടി രൂപയുടെ വാഗ്ദാനം ലഭിച്ചെന്നാണ് കേസിലെ ഒന്നാം പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണം. കണ്ണൂർ സ്വദേശി വിജയ് പിള്ള എന്നയാളാണ് പണം വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്ന പറഞ്ഞത്. ഹരിയാനയിലേക്കോ ജയ്പൂരിലേക്കോ താമസം മാറ്റാനും ഇയാൾ നിർദ്ദേശിച്ചു. ഫ്ളാറ്റ് ഉൾപ്പെടെ സൌകര്യങ്ങളും വാഗ്ദാനം ചെയ്തുവെന്നും സ്വപ്ന വ്യാഴം വൈകിട്ട് ബംഗളൂരുവിൽ നിന്ന് ഫേസ്ബുക്ക് ലൈവിൽ ആരോപിച്ചു. 3 ദിവസം മുമ്പ് ഫോണിൽ വിളിച്ച് വിജയ് പിള്ളയുമായി ബംഗളൂരുവിലെ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും സ്വപ്ന പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ സംസാരിക്കുന്നത് നിർത്തണമെന്നും UKയിലോ മലേഷ്യയിലേക്കോ പോകാൻ വിസ നൽകാമെന്നും വിജയ് പിള്ള വാഗ്ദാനം ചെയ്തു. സിപിഐഎം ഉന്നത നേതാവിന്റെ ദൂതനാണെന്ന് പറഞ്ഞെത്തിയ ഇയാൾ 1 മാസത്തിനകം രാജ്യം വിട്ടുപോകാൻ സൌകര്യങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞു എന്നാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം. UAE വ്യവസായിയുടെ പേര് പറയരുതെന്നും പറഞ്ഞാൽ UAE കേന്ദ്രീകരിച്ച് ഇയാൾ പണിയൊരുക്കുമെന്നും വിജയ് പിള്ള ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു.